അങ്ങേരിത് എവിടെ പോയടേ അണ്ണാ, ഇപ്പൊ അവരെ ഉണ്ടോ? കൊറേ നേരല്ലേ നിന്റെ ഏർപ്പാടിൽ ഇന്ന് ഇറങ്ങിയാലും ഇത് തന്നെയല്ലേ അണ്ണാ, ഇപ്പൊ അവരെ ഒന്ന് ഓർത്തോ കഴിയാ അണ്ണാ. അങ്ങനെ ഒന്നുമല്ല അണ്ണാ, വീട് വെക്കണം അണ്ണാ, ഉള്ളതൊക്കെ വിറ്റ് പറക്കിയും കടവും കാവലും വാങ്ങിച്ചൊരു വീട് വെക്കാന്ന് വിചാരിച്ചു. വീട് വെക്കണൊക്കെ നല്ല. ഈ ഒരു കാര്യം ചെയ്യ, കുട്ടി അടിക്കുമ്പോ ചെന്ന് പെർമിഷൻ വാങ്ങുക. ഇപ്പോഴത്തെ നിയമവും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതിപ്പം 10-600 രൂപ കൊടുത്ത് അവിടെ പോയി എടുക്കാന്നല്ലേ ഉള്ളൂ. അയ്യോ, 600 രൂപ പണ്ട്, ഇപ്പൊ 12,200 രൂപ കൊടുക്കണം. 12,200 രൂപ അണ്ണാ, ഞാൻ ഇപ്പൊ എങ്ങനെ വീട് വെക്കണം? അതിന് ഞാൻ ഒരു വഴി പറഞ്ഞു തരാം. നിന്റെ കയ്യിൽ എന്താണോ ഉള്ളത്? കുറ്റിയും കയറും. ഈ കുറ്റി എടുത്ത് നേരെ അവിടെ അടിക്കുക. 1,200 രൂപ എടുത്ത് അവിടെ ടാർപ്പ കിട്ടും. പിന്നെ സർക്കാർ കിറ്റ് കൊടുക്കുന്നുണ്ട്, അത് വാങ്ങുക. കഞ്ഞി വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുക. അണ്ണാ, ഇനി എന്താണ്ണാ? നീ അന്ന് ഇലക്ഷൻ വോട്ട് പിടിക്കാൻ വന്നപ്പോ ഒരു വാചകം പറഞ്ഞു, നിനക്ക് ഓർമ്മയുണ്ടത്? എല്ലാം ശരിയാ. ആ, അത് തന്നെ. ഇപ്പൊ എല്ലാം ഗണിയായി, വരട്ടാടായി. അണ്ണാ, ഇത്രയും പൈസ ഉണ്ടെങ്കിൽ ഒരു വർഷം മുഴുവനും കിറ്റ് വാങ്ങണം നമുക്ക്. അത് തന്നെ. ചുമ്മാ അതല്ല, ബംഗാളും ത്രിപുരയൊക്കെ കയ്യിൽ നിന്ന് പോയത്. ഇപ്പൊ അവന്മാരുടെ അവസ്ഥ എന്തായിരിക്കും?